എന്നെ കൊണ്ടുവിട്ട ഏജന്റ് നോട്ട് കെട്ടുകളുമായി തിരികെ പോകുന്നത് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പിന്നീട് എനിക്ക് അവിടെ അടിമപ്പണിയായിരുന്നു. അറബിയുടെ വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്യണം. ഭക്ഷണമുണ്ടാക്കലും അലക്കും തൂക്കലും തുടയ്ക്കലും. അവിടുത്തെ 9 കൊച്ചുകുട്ടികളെയും നോക്കണം. കുബ്ബൂസും പച്ചവെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. അതും ദിവസം ഒരെണ്ണം കിട്ടിയാലായി. ചെറിയ തെറ്റിന് പോലും മുഖത്തിന് അടിക്കും. അടിവയറ്റിൽ ചവിട്ടും. ഹീലുള്ള ചെരുപ്പിട്ട് ശരീരം മുഴുവൻ ചവിട്ടി നടന്ന് ചതച്ചരയ്ക്കും. തയ്യൽ ജോലി എന്ന വ്യാജേന കുവൈത്തിലെത്തിച്ചിട്ട് അടിമ ജോലി ചെയ്യേണ്ടി വന്ന ഇത്തിത്താനം പൊൻപുഴ സ്വദേശിനി പറഞ്ഞ വാക്കുകളാണിത്. മനുഷ്യക്കടത്തിനിരയായ ഇവർ രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയതാണ്. ജനുവരി അവസാനമാണ് ഏജന്റ് മുഖേന കുവൈത്തിലെത്തിയത്. ജോലി തയ്യൽ, പ്രതിമാസം 45,000 രൂപ ശമ്പളം എന്നായിരുന്നു വാഗ്ദാനം. കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന കൂട്ടുകാരി കൂടി പറഞ്ഞതോടെ വിശ്വാസമായി. 5 സെന്റിലെ പഴയ വീട് പുതുക്കിപ്പണിയണം, മക്കളുടെ വിവാഹം നടത്തണം എന്നൊക്കെയുള്ള മോഹങ്ങളായിരുന്നു മനസ്സിൽ കയറിപ്പോകുന്നതിന് മുൻപ്. കണ്ണൂർ സ്വദേശിയായ അലി എന്ന ഏജന്റ് പറഞ്ഞതനുസരിച്ച് 80,000 രൂപ ടിക്കറ്റിനും വിസയ്ക്കുമായി തിരുവനന്തപുരത്തുള്ള ഗായത്രി എന്നയാളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു. 10-ാം ക്ലാസ് പാസ്സാകാത്തവർക്ക് കുവൈറ്റിലേക്ക് നേരിട്ട് പോകാൻ കഴിയില്ലെന്ന് ഏജന്റ് പറഞ്ഞിരുന്നു. ദുബായ് വഴിയാണ് കുവൈറ്റിലെത്തിയത്. അവിടെ വെച്ചാണ് ഏജന്റിനെ നേരിൽ കാണുന്നത്. അയാളുടെ ഫ്ളാറ്റിലേക്ക് ആദ്യം കൊണ്ടുപോയി. അവിടെ മലയാളികളായ മറ്റ് 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. പിന്നീട് 15 സ്ത്രീകൾ കൂടി എത്തി. ഞങ്ങൾ പരസ്പരം ഫോൺ നമ്പർ കൈമാറാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അയാൾ കാണാതെ ഒരു ബുക്കിൽ ചിലരുടെ നമ്പറുകൾ കുറിച്ചിട്ടു. 18 വയസ്സുള്ള പെൺകുട്ടികളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ജോലിക്ക് പോയ വലിയ വീട്ടിൽ രാത്രിയും പകലും ഒരുപോലെയായിരുന്നു. കിടക്കാൻ സൗകര്യം കിട്ടിയില്ല, ഇരുന്നു മയങ്ങും. ഭക്ഷണവും ഉറക്കവും ഇല്ലാതെയുള്ള കഷ്ടപ്പാട് മൂലം ആത്മഹത്യ ചെയ്താലോ എന്നുപോലും ഒരു ഘട്ടത്തിൽ തോന്നി. ആ വീട്ടിലെ മുതിർന്നയാൾ പോലീസിലായിരുന്നതിനാൽ മതില് ചാടാനുള്ള ധൈര്യം പോലും നഷ്ടപ്പെട്ടു. ആ വീട്ടിൽ 2 മാസം ജോലി ചെയ്തു. 25,000 രൂപ ശമ്പളം തന്നു. വീട്ടിലേക്ക് ഫോൺ വിളിക്കാൻ ഒരിക്കൽ അവസരം ലഭിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. നാട്ടിൽ നിന്ന് എംബസി വഴിയുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് എന്നെ വിട്ടയക്കാൻ ഏജന്റ് തയ്യാറായതത്രേ. ഇതാണ് ഇന്ന് ഗൾഫ് മേഖലകളിൽ, അതായത് അറബി നാടുകളിൽ നടക്കുന്നതും അനുഭവിക്കുന്നതും. ഇവിടുന്ന് വീട്ടുജോലിക്കായി കൊണ്ടുപോകുന്ന സ്ത്രീകളെല്ലാവരും ഇതൊക്കെ തന്നെയാണ്.